നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് കാലം തിരുവനന്തപുരത്ത് ഒ ടി സി നടക്കുന്നു സ്വാഭാവികമായും ഒ ടി സിയുടെ അവസാനം പദസഞ്ചലനം ഉണ്ടാകുമല്ലോ കരുണാകരൻ്റെ പോലീസിന് പെട്ടെന്നൊരു ബോധോദയം സഞ്ചലനം തടയണമെന്ന് എന്ത് സംഭവിച്ചാലും മാർച്ച് തടയുമെന്ന് പോലീസും സഞ്ചലനം നടത്തുമെന്ന് സംഘവും നിലപാടെടുത്തു അങ്ങനെ റൂട്ട് മാർച്ച് ഇറങ്ങി വരുന്ന വഴിക്ക് അറസ്റ്റ് ചെയ്യാൻ വൻ പോലീസ് അന്നാഹം ക്യാമ്പിൻ്റെ കവാടത്തിൽ നിലയുറപ്പിച്ചു രാവിലെ മുതൽ ഒറ്റയ്ക്കും തെറ്റയ്ക്കും സ്വയം സേവകർ ക്യാമ്പിൽ നിന്ന് പുറത്തുപോയിക്കൊണ്ടേയിരുന്നു വൈകുന്നേരം കൃത്യം മൂന്നരയ്ക്ക് ക്യാമ്പിന്റെ ഗേറ്റിൽ അറസ്റ്റ് ചെയ്യാൻ കാത്തുനിന്ന പോലീസിൻ്റെ വയർലെസ്സിലേക്ക് ആ സന്ദേശമെത്തി പാളയത്ത് നിശ്ചയിച്ച പ്രകാരം പഥസഞ്ചലനം നടക്കുന്നു പോലീസ് ഓടിപ്പാഞ്ഞു വന്നപ്പോഴേക്കും സഞ്ചലനം കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ജൂൺ അയോധ്യയിലെ തർക്കമന്ദിരം തകർന്നതിന്റെ പേരിൽ സംഘത്തിന് ഏർപ്പെടുത്തിയിരുന്ന നിരോധനം സുപ്രീംകോടതി ചവിട്ടിക്കൂട്ടി കോട്ടയിലിട്ടു സംഘം ആഘോഷിക്കാൻ തീരുമാനിച്ചു കരുണാകരൻ്റെ പോലീസിന് വീണ്ടും ഹാലിളക്കം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഓർമ്മയുണ്ടായിരുന്നതുകൊണ്ട് തിരുവനന്തപുരം നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് തമ്പടിച്ചു കൃത്യം പതിനൊന്ന് മുപ്പതിന് നഗരത്തിലെ മുഴുവൻ തിയേറ്റർക്കുള്ളിൽ നിന്നും വിസിൽ മുഴങ്ങി പോലീസ് അന്തം വിട്ട് കുന്തം മുഴുങ്ങി നിൽക്കെ നഗരത്തിലെ മുഴുവൻ തിയേറ്ററുകളിൽ നിന്നും സ്വയം സേവകർ മാർച്ച് ചെയ്ത് പുറത്തിറങ്ങി രാവിലെ തന്നെ ഗണവേഷത്തിന് മുകളിൽ മുണ്ടുടുത്ത് നൂറുകണക്കിന് സ്വയം സേവകരെ തിയേറ്ററുകളിൽ ടിക്കറ്റ് എടുത്ത് കയറ്റിയിരുന്നു ഓരോ തിയേറ്ററിനും ഓരോ പ്രമുഖനെയും നിശ്ചയിച്ചിരുന്നു രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ടാണെന്ന് തോന്നുന്നു അപ്പോഴും ഭരണം യു ഡി എഫ് തന്നെ തിരുവനന്തപുരത്ത് നടക്കുന്ന മഹാസമ്മേളനത്തിൽ പ്രവീൺ തൊഗാടിയെ പ്രസംഗിക്കാൻ തീരുമാനിച്ചു പഴയ ഏതോ കേസ് കുത്തിപ്പൊക്കി തെഗാടിയെ വന്നാൽ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസും വൈകുന്നേരം കൃത്യം മണി നിറഞ്ഞു കവിഞ്ഞ പുത്തരിക്കണ്ട മൈതാനത്ത് പ്രവീൺ തുകാഡിയുടെ ശബ്ദം മുഴങ്ങി പോലീസ് അന്തം വിട്ടു നിൽക്കുകയാണ് അറിയുന്നത് അദ്ദേഹം പ്രസംഗിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നും ഫോണിലാണ് കോൾ കോൺഫറൻസോ സോഷ്യൽ മീഡിയയോ കേട്ട് കേൾവി പോലും ഇല്ലായിരുന്ന കാലത്താണിത് അതായത് പ്രിയ സകാപ്പി സുഡാപ്പി സുഹൃത്തുക്കളെ സംഘം ഈ സീനൊക്കെ പണ്ടേ വിട്ടതാ അതും കേന്ദ്രഭരണവും ഇന്നത്തെ അവസ്ഥയുമൊക്കെ സ്വപ്നം പോലും കാണാൻ കഴിയാതിരുന്ന കാലത്ത് നാലും മൂന്നും ഏഴ് പ്രവർത്തകരുമായി അതുകൊണ്ട് ആന മുക്കുന്നത് കണ്ട് അണ്ണാൻ മുക്കല്ലെ കീറിപ്പോകും ദുദ്ധമാകാം തനിക്ക് പോന്നവനോട് മാത്രം ഇത് ഷാബു പ്രസാദ് എന്ന സംഘപ്രവർത്തകൻ സോഷ്യൽ മീഡിയയിലിട്ട പോസ്റ്റാണ് നൂറു ശതമാനവും നടന്ന കാര്യം തന്നെയാണ് പഴയ ചരിത്രമൊക്കെ അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഇന്നിപ്പോൾ ഇന്ത്യയിൽ തുടർ ഭരണത്തിലാണ് ആർ എസ് എസും ബി ജെ പിയും പതിനേഴ് സംസ്ഥാനങ്ങളിൽ ഭരണവും ഇവിടെ സീറ്റില്ലെങ്കിലും നല്ല സ്വാധീനവും അങ്ങനെയുള്ളപ്പോഴാണ് കേവലം എസ് ഡി പിഒയെ പോലുള്ള ഈർക്കിൽ പീറ പാർട്ടിയൊക്കെ നിന്ന് വെല്ലുവിളിക്കുന്നത് ഇന്നിപ്പോളിതാ അവിടെ നിരോധനാജ്ഞാനത്തിൽ എവിടെ തലശ്ശേരിയിൽ എന്നിട്ടും സംഘം തീരുമാനിച്ചു സംഘം മാർച്ച് നടത്തി അന്ന് നടയാൻ പറ്റിയിട്ടില്ല പിന്നെയാണ് ഇന്ന് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്